എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്നൊരു കുഞ്ഞു ഡെയിലി ലൈഫാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ചേട്ടാ ഇപ്പോൾ വ്ളോഗിൽ വരുന്നത്. അപ്പം രണ്ടാളും ഓരോ കാര്യങ്ങളിൽ കുറച്ച് തിരക്കായി പോയിട്ടോ. ആൾക്ക് ഡെയിലി ജോലിയുണ്ട്, അതുപോലെ എനിക്ക് കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് തുളസി ഇലയും അതുപോലെ തന്നെ കുറച്ച് പുതിന ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തുളസി ഇട്ട വെള്ളമാണ് കുടിക്കുന്നത്. ചെറിയ കപക്കെട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ തൊണ്ട ഇപ്പോഴും കംപ്ലീറ്റ്ലി ശരിയായിട്ടില്ല. അപ്പം അമ്മ രാവിലെ അപ്പുറത്തെ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ചക്ക ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ട്, പക്ഷേ നല്ല പൊക്കത്തിലാണ്. ഈ ഒരു തോട്ടി എത്തുമെന്നറിയില്ല. അപ്പോൾ ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇട്ട് നോക്കാൻ വേണ്ടി പോയതാണ്. ഈ തോട്ടിക്കാണെങ്കിൽ നല്ല നീളം ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഇളക്കമാണ് കേട്ടോ. അതുകൊണ്ട് ചക്ക ഇടാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഏണി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏണി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഏകദേശം കുറച്ച് പൊക്കം വരെ കയറി നിന്നിട്ട് തോട്ടി വെച്ച് ഇടാൻ വേണ്ടി പറ്റും. പക്ഷേ ഏണി ഇല്ലാത്തതുകൊണ്ട് താഴേന്ന് കയറാൻ നല്ല പാടാണ് കേട്ടോ. അപ്പം ഒത്തിരി മേളിലായിട്ടാണ് കുറേ ചക്ക ഉണ്ടായി കിടക്കുന്നത്. അപ്പം ചേട്ടായാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടു, പക്ഷെ ഇങ്ങനെ കാല് ചവിട്ടാനുള്ള സ്ഥലം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല പാടായിരുന്നു. അവിടം വരെ എങ്ങനെയൊക്കെയോ കയറിപ്പറ്റി, പക്ഷെ അതിന് മേളിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ പിടിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് റിസ്ക് എടുത്ത് അതിന് മേളിലേക്ക് കയറാനും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ചക്ക ഇടാനുള്ള ശ്രമം ഞങ്ങളങ്ങ് ഉപേക്ഷിച്ചു. അവിടം വരെ കയറിയിട്ട് ആൾ പതുക്കെ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പം ചില ചക്കയൊക്കെ അങ്ങ് മേളിൽ നിന്ന് പഴുത്ത് താഴെ പോകും, പക്ഷെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. മേളിൽ കയറി പറിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പറിക്കാൻ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ വേണം. അപ്പോൾ പുറത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ മുറിയിലേക്ക് കയറിയിട്ടോ. കുറച്ച് അടിക്ക് പെറുക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. ഇത് ഞാനാണെങ്കിൽ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോയ ബാഗാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി ഡ്രസ്സ് ഫുള്ള് കഴുകാനും ഉണ്ട്. പിന്നെ എല്ലാം എടുത്ത് അലമാരയിൽ അടുക്കിയൊക്കെ വെക്കണം. പിന്നെ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ അമ്മ ഈ കസേരയിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അമ്മയുടെ ചേട്ടയുടെ അലമാര അപ്പുറത്തെ മുറിയിലാണ് കേട്ടോ. എൻ്റെ അലമാര മാത്രമേ ഈ ഒരു മുറിയിലുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓരോന്നും ഓരോ കള്ളിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് അമ്മ അലക്കിയ ഡ്രസ്സൊക്കെ എടുത്തതുപോലെ കസേരയിൽ വെച്ചേക്കും. ഇവിടെ ഞായറാഴ്ചയാണ് കേട്ടോ തുണിയലക്കിൻ്റെ ദിവസം. അന്ന് എല്ലാവരും അവധി ദിവസം ആയതുകൊണ്ട് എല്ലാവരുടെയും ഡ്രസ്സ് അവരോരാണ് ഒന്നില്ലേ കഴുകുന്നത്. അല്ലാന്നുണ്ടെങ്കിലും മിഷനിലിട്ട് എല്ലാവരുടെയും കൂടി ഒരുമിച്ച് കഴുകിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരും മടക്കി വെക്കും. എൻ്റെ ഡ്രസ്സുകൾ ഞാൻ പിന്നെ ഓരോ സെക്ഷനായിട്ട് വെക്കുന്നതുകൊണ്ട് ഞാൻ വെച്ചാൽ എനിക്കൊരു തൃപ്തി ആവത്തുള്ളൂ. അപ്പം എൻ്റെ കുഞ്ഞു ടോപ്പുകളൊക്കെ ഞാൻ ഇതേപോലെ ഹാങ്ങറിലിട്ട് അവർ സൈഡിലായിട്ട് തൂക്കിയിടുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ തുണിയൊക്കെ മടക്കി വെക്കുന്ന നേരം കൊണ്ട് ചേട്ടാ ഇവിടെ ഒക്കെ ചുക്കരി അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ മിക്കവാറും ഞങ്ങളിവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നത്. തിങ്കളൊട്ട് ശനി വരെ ചേട്ടായിക്ക് ജോലി ഉണ്ടായിരിക്കും. പിന്നെ എനിക്കും ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ പത്തനംതിട്ടയിലെ ഡാൻസ് ക്ലാസ്സിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വന്നതിന് ശേഷമുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഞാൻ എല്ലാം പെറുക്കിക്കൊണ്ട് പോകുമ്പോൾ ഫുള്ള് കുഴച്ച് വാരിയിടും. ഏതെങ്കിലും ഡ്രസ്സ് തപ്പി തന്നെ ഞാൻ അലമാര ഫുള്ള് കുളമാക്കി വിട്ടു. അതെനിക്ക് തിരിച്ച് വന്നാൽ ഇത് വൃത്തിയാക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ തിരിച്ച് വന്നിട്ടുള്ള ക്ലീനിങ് ആണിത്. പിന്നെ അവധി ദിവസം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ജോലികളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ദിവസങ്ങളിൽ മിക്കവാറും ഞങ്ങൾ ഇതേപോലെ ജോലിയൊക്കെ തീർത്തിട്ട് പുറത്തു പോവും, ഒന്ന് ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലീനിങ് ഒക്കെ തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പുറത്ത് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരുമിച്ചധികം പുറത്തൊന്നും പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഭയങ്കര മഴയാണ്, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. പകലൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ, എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര മഴയാണ്. ഒരു 3 മണിയാകുമ്പോൾ തന്നെ ഫുള്ള് കാർമേഘം മൂടി ഒരു ഇരുട്ടൊക്കെ ആവാനായിട്ട് തുടങ്ങും. ഒരു 6 മണി 7 മണി സമയം പോലെ ആവും 3 മണിയെങ്കിലാവുമ്പോൾ. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടു. അപ്പം അവിടെ കൊണ്ടുപോയതിൽ മിക്കവാറും എല്ലാ ഡ്രസ്സും തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടാത്ത ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് ഞാൻ മടക്കി വെച്ചു. ബാക്കി ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനായിട്ട് മിഷനിൽ ഇടുന്നുണ്ട്. അങ്ങനെ മുറിയുടെ ക്ലീനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരാൾ മുറി തൂത്തുവാരുന്നു കേട്ടോ. ഏകദേശം ആ ചൂലിൽ എല്ലാ സംഭവവും അടർന്നു വീണ് കഴിഞ്ഞു. ആ ചൂലിൻ്റെ കപ്പാസിറ്റി ഏറെക്കുറെ തീരാറായി. അടിച്ചു വാരിയ പൊടിയേക്കാളും കൂടുതൽ ആ ഒരു ചൂലിനകത്തെ പുല്ലുണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവൻ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകും ഒരു സമയം കഴിയുമ്പോൾ. അതുകൊണ്ട് ഇന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും പുതിയ ചൂല് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പുൽച്ചൂലാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് പൊടിയൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ പുൽച്ചൂല് വാങ്ങുന്നതാണ് കേട്ടോ. പ്ലാസ്റ്റിക് ചൂലും മറ്റേ ചൂലും വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്കും നീറ്റായിട്ട് പൊടി പോകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എത്രയാണെങ്കിലും പെട്ടെന്ന് പോയാൽ
വലിയൊരു പുൽച്ചൂല് തന്നെയാണ് പിന്നെയും പിന്നെയും വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങളുടെ റൂം ക്ലീനിങ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അലക്കാനുള്ള തുണിയൊക്കെ കൊണ്ട് നേരെ അലക്കാനിട്ടാൽ മതി. അപ്പം വീക്ക്ലി വൺസ് ഇതുപോലെ ഞങ്ങൾ ബെഡ്ഷീറ്റ് മാറാറുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഞായറാഴ്ച അലക്കിയിടും കേട്ടോ. ഇനിയിപ്പോൾ കമ്പിളി പുതപ്പില്ലാതെ പറ്റത്തേ ഇല്ല. ഇവിടെ എന്നും മഴയാണ് കേട്ടോ. രാത്രി നല്ല തണുപ്പുണ്ട്, പകല് നല്ല ചൂടുമായിരിക്കും അതേപോലെ തന്നെ. അപ്പം എൻ്റെ ബുക്ക് ഷെൽഫൊക്കെ പിന്നെ ഓൾറെഡി ഞാൻ അത്യാവശ്യം വൃത്തിയാക്കിയാണ് വെച്ചിരുന്നത്. ജസ്റ്റ് ഇതൊന്ന് അടുക്കി പറക്കി വെക്കേണ്ടത് ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും ബുക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കഴിഞ്ഞു എടുക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വായിക്കാനൊന്നും ടൈമേ കിട്ടാറില്ല കേട്ടോ. ഞാൻ പിന്നെ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയേക്കല്ലായിരുന്നു. പിന്നെ താഴത്തെ ഷെൽഫിൽ അത്യാവശ്യം പൊട്ടുപടി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അലമാര അത്യാവശ്യം ഞാൻ പിന്നെ ഒന്ന് എല്ലാം അടുക്കി പറക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് സാധനം വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രം കുറച്ചുകൂടി വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതൊരു ദിവസം ഒന്നും കൂടി ഇരുന്നിട്ട് ഫുള്ളായിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് പുറത്ത് പോകുന്നതുകൊണ്ട് അതിനുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അമ്മയാണ് കേട്ടോ അത്. അമ്മ ഇടയ്ക്ക് ഇവിടെ അമ്മയുടെ അടുത്ത് വർത്തമാനമൊക്കെ പറയാനായിട്ട് വരും. അപ്പോൾ അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതുപോലെ എനിക്ക് ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ മിക്കവാറും ഇരാറ്റുപേട്ടയ്ക്കാണ് കേട്ടോ പോവാറുള്ളത്. പിന്നെ ചിലപ്പം കാഞ്ഞിരപ്പള്ളിക്കൊക്കെ പോവും. ഇപ്പോൾ കുറേ നാളായി കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട്, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബെഡാ ബസാർ എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ. 200 രൂപയുടെയാണ്. 200 രൂപയുടെ സാധനങ്ങൾ മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ 200 രൂപ എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില ചില സാധനത്തിന് മാത്രം 200 രൂപയ്ക്കുള്ള ഓഫറിൽ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നടന്ന എല്ലാം നോക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ക്ലീനേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, പിന്നെ ഈ അടിച്ചു വാരി പാത്രം വെക്കുന്ന സ്റ്റാൻഡുകൾ, കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട്സ് വെക്കുന്ന കൂട്ടൊരു പാത്രമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ അതിൽ ഇച്ചിരി വലിയ വലിയ തുള ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞീച്ചയില്ലേ, ഞങ്ങളിവിടെ പൊന്നീച്ച എന്നൊക്കെയാണ് പറയുന്നത്, അത് കയറും. അപ്പോൾ അത് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. വീട്ടിൽ പിന്നെ ഇങ്ങനെ വലിയ ഈച്ച അധികം ഉണ്ടാവാറില്ലേ, കുഞ്ഞീച്ചയിലുണ്ടാവുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും ആ ഒരു കുഞ്ഞീച്ച അതിനകത്ത് കയറാതിരിക്കത്തില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പാത്രങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ടെൻഡൻസി ആണ് കേട്ടോ എല്ലാം വാങ്ങാനായിട്ട്. നല്ല രസമാണ് ഇരിക്കുന്നത് കാണാൻ. പ്ലേറ്റുകളുടെയും ഗ്ലാസ്സുകളുടെയും ഒക്കെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ വന്നിട്ടാണ് വാങ്ങാറുള്ളത്. പിന്നെ ഞാൻ രണ്ട് കുഞ്ഞ് ഗ്ലാസ് എടുത്തു കേട്ടോ. വീട്ടിൽ സ്റ്റീൽ ഗ്ലാസ് ഇല്ല, ഞങ്ങൾ കുപ്പി ഗ്ലാസ്സാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റീൽ ഗ്ലാസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ട് സ്റ്റീൽ ഗ്ലാസ് എടുത്തു. കുഞ്ഞ് കപ്പ് പോലത്തെ ഗ്ലാസ്സിലെ അങ്ങനത്തെയാണ് വാങ്ങിയത്. പിന്നെ കുറേ നാളായി പപ്പടം കുത്തി വാങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പപ്പടം കുത്തി കാണാതെ പോയി. എവിടെ പോയി എന്നറിയത്തില്ല കേട്ടോ. ആ സാധനം മാത്രം എവിടെയെങ്കിലുമൊക്കെ കാണാതെ പോകും. അപ്പോൾ ഒരു പപ്പടം കുത്തി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി നടക്കൂട്ടോ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പം ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റൂമിൽ ഇങ്ങനത്തെ ഓരോ സാധനമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഇട്ടും വെക്കാം. ഈ ഹുക്ക് പോലത്തെ സാധനങ്ങളിൽ താക്കോൽ അതൊക്കെ തൂക്കി വെക്കാമല്ലോ. മിക്കവാറും താക്കോലൊക്കെ നമ്മളെവിടെയെങ്കിലൊക്കെ കൊണ്ട് കളയുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും യൂസ്ഫുൾ ആണെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ആ ഒരു സംഭവം ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് വന്നപ്പോൾ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേനും ആ ചേച്ചി അവിടെ നിന്ന് ബാസ്ക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ നമുക്ക് വീട്ടു സാധനങ്ങൾ അത്രയേ വാങ്ങാനുള്ളൂ. പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ മുറിയിലേക്ക് വെക്കാൻ. ഓൾറെഡി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മുറിയിൽ വേസ്റ്റ് ഇടാനായിട്ട് ഒരെണ്ണം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു പച്ച കളറായതുകൊണ്ട് ആ ഒരു പച്ച കളറാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് ചെടിച്ചട്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ചെടിച്ചട്ടി, കസേര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, നമുക്ക് എങ്ങനെ നോക്കി നടന്ന് വാങ്ങാം. അപ്പം കുറച്ച് ചെടിച്ചട്ടി വാങ്ങണമെന്ന് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം 6 ചെടിച്ചട്ടിക്ക് 200 രൂപയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, ഇത്തിരി കട്ടിയുള്ള ചെടിച്ചട്ടിയും കൂടിയാണ്. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചെടി വളരുന്ന സമയമാണ് കേട്ടോ. വീട്ടിലെ ഏറ്റവും കൂടുതൽ പൂ പൂത്തത് ഈ ഒരു മാസമാണ്. ഇനി മഴയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേനും കുറേയൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ എന്തായാലും പോയാലും നമുക്കതിങ്ങനെ വെക്കുന്നത് നമ്മുടെ ഒരു സന്തോഷമാണല്ലോ. ഞാൻ എന്തോരം ചെടി നശിച്ചു പോയാലും പിന്നെയും പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഡ്രസ്സിൻ്റെ ഭാഗമുണ്ട്, അവിടെ ഒന്നും അത്ര നല്ലതൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് വീട്ടിലിടാനായിട്ട് ഡ്രസ്സുകളൊക്കെ വാങ്ങണമെങ്കിൽ ആ ഒരു സെക്ഷനിൽ നിന്ന് വാങ്ങാം. അതിലെ എല്ലാം തന്നെ 200 രൂപയുടെ ടോപ്പുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം നോക്കിയിട്ട് എനിക്ക് ഒന്നും തന്നെ ഇങ്ങനെ അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ വന്നിട്ട് ഈ ഒരു കമ്മലും മാലയും വളയൊക്കെ ഇരിക്കുന്ന ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെയും അത്യാവശ്യം നമ്മൾ നോക്കിയെടുത്താൽ മതി, ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല. ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു സ്ലൈഡുകളൊക്കെ മിക്കവാറും ഇവിടെ നിന്ന് എടുക്കുന്നത്. ഞാൻ എന്തോരം സ്ലൈഡ് വാങ്ങിയാലും പിന്നെ പിന്നെ സ്ലൈഡ് കളയും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ലൈഡുകളൊക്കെ ഇതുപോലെ സെറ്റായിട്ട് വാങ്ങിച്ച് വെക്കും. പൊട്ട്, ഈ ഒരു ബ്ലാക്ക് സ്ലൈഡ്, അത്രയും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തുള്ളൂ കേട്ടോ.
പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടോ? എനിക്കൊന്നും പറ്റിയതധികമില്ല. ചെറിയ കുട്ടികൾക്കുള്ള ബോ സ്ലൈഡുകൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ വളകളാണെങ്കിലും ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സെക്ഷനിൽ എനിക്ക് പറ്റിയത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അധികമൊന്നും വാങ്ങിയില്ല കേട്ടോ. ശരിക്കും ഒരു 500 രൂപ 600 രൂപയ്ക്കുള്ളിൽ മൊത്തത്തിൽ ഞങ്ങളുടെ ഷോപ്പിംഗ് തീർന്നു. ആ ചെടിച്ചട്ടിക്കും വേസ്റ്റ് ബാസ്ക്കറ്റും തന്നെ 400 രൂപയായി. ബാക്കി പൈസ കൊണ്ടാണ് അത്രയും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പീരാറ്റുവട്ടിൽ അധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല. പാലായിക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു കടയിലാണ് ഞങ്ങൾ കയറിയത്. അപ്പം ഈ ഒരു കടയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. നല്ല ആംബിയൻസ് ഉള്ള ഷോപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ലൈറ്റിങ്ങും അതുപോലെ നല്ല നീറ്റായിരുന്നു. അപ്പം ഫുഡും നല്ലതായിരുന്നു കേട്ടോ. ഫുഡും ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ രണ്ടാളും ഷവർമയാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ഷവർമ റോളും ചേട്ടായി ഷവർമ പ്ലേറ്റുമാണ് വാങ്ങിയത്. ഞാൻ പിന്നെ ആ ഒരു റോള് തന്നെ കഴിക്കുമ്പോഴത്തേനും എൻ്റെ വയറിനിറയും. പ്ലേറ്റ് വാങ്ങിച്ച് കഴിക്കില്ല. എനിക്കിങ്ങനെ പ്ലേറ്റിലെ പോലെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ റോള് വാങ്ങിച്ചിട്ട് പ്ലേറ്റ് പോലെ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേനും തന്നെ നല്ല മഴക്കോളായിട്ടോ ആകാശമൊക്കെ കണ്ടില്ല. നല്ലപോലെ ഇരുണ്ട് മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പേട്ട അങ്ങ് ക്രോസ് ചെയ്തു. പേട്ടയിൽ ഭാഗ്യത്തിന് മഴ പെയ്തില്ല കേട്ടോ. ഞങ്ങൾ തെടനാട് എത്തിയപ്പോഴത്തേക്കാണ് മഴ പെയ്തത്. അപ്പോൾ തെടനാടിന്ന് വീട്ടിലേക്ക് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ആ ഒരു മഴയുടെ ഗ്യാപ്പിൽ ഞങ്ങൾ ഇതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു ഹെഡ്സെറ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയതാണ് കേട്ടോ. കുറേ നാളായിട്ടൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വാങ്ങണോ എന്ന് വിചാരിക്കുന്നതാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കുമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് അറിയത്തില്ലോ. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഹെഡ്സെറ്റ് കൊടുത്തു. അപ്പോൾ അല്ലാത്ത ഹെഡ്സെറ്റ് ആണെങ്കിൽ അതിൽ കുരു കഴിക്കാൻ തന്നെ കുറേ സമയമെടുക്കും. പിന്നെ ബ്ലൂടൂത്ത് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി അല്ലേ. അതുകൊണ്ട് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കണ്ടൊരു കുഞ്ഞ് മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. നമ്മുടെ ഈ ഒരു ആൻറ്റിക് പീസ് പോലെ ഇതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പുറകിലായിട്ട് നമുക്ക് പെൻഡ്രൈവും കുത്താം, അതുപോലെ തന്നെ ബ്ലൂടൂത്തും കണക്ട് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പണ്ടത്തെ കുഞ്ഞ് റേഡിയോ അല്ലേ അതുപോലെ ഉണ്ടായിരുന്നു. അതുപോലെ നല്ല വോയിസ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ മഴയായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ ഓട്ടോയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വീട്ടിനങ്ങോട്ടേക്ക് വന്നു കേട്ടോ. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് വരാനായിട്ട് പാടല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോയ്ക്കും വന്നു, ചേട്ടായി പുറകെ ബൈക്കിനും വന്നു കേട്ടോ. അപ്പോൾ അമ്മ പിന്നെ അവിടെ വന്നിട്ട് സാധനങ്ങൾ പിടിക്കാനായിട്ട് കൂടി. ചേട്ടായി കുറച്ച് പുറകിലായിട്ടാണ് വന്നത്, കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം സബോളയൊക്കെ അമ്മ അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സംഭവങ്ങളൊക്കെ അമ്മ റെഡിയാക്കി തന്നു. കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ മിക്കവാറും കറി വെക്കുന്ന പരിപാടി എൻ്റെയാണ്. ചിക്കൻ കറി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ മിക്കവാറും ആർക്കും വിട്ട് കൊടുക്കത്തില്ല. എനിക്കിങ്ങനെ സബോളയൊക്കെ അരിയാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് പിന്നെ അവർ വേഗം വേഗം എല്ലാം ചെയ്തു തരും. അപ്പോൾ എല്ലാം റെഡിയാക്കി തരുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് വേഗം കറി വെക്കും. എനിക്ക് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സബോള അരിയുന്ന മാത്രം മടിയാട്ടും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊറോട്ട മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ചുമ്മാ ഇരുന്നപ്പം പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ തോന്നി. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ലത് വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ചിക്കൻ കറി ആകുമ്പോൾ നമുക്ക് വെച്ചാൽ മതിയല്ലോ, അത്രയും പൈസ തന്നെ ആവത്തുള്ളൂ. അപ്പോൾ വീട്ടിലാകുമ്പോൾ നമുക്ക് വയറ് നിറച്ച് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. രണ്ടാൾക്ക് കഴിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് 4 ആൾക്കും കൂടെ കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളത് വീട്ടിൽ തന്നെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല സൂപ്പർ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചില സമയത്ത് ഞാൻ വെക്കുമ്പോൾ ഫ്ലോപ്പായി പോകും. അതെന്തെങ്കിലുമൊക്കെ കുറഞ്ഞു, ഒന്നില്ലെങ്കിൽ സവോള കുറഞ്ഞു അല്ലെങ്കിൽ മസാല കുറഞ്ഞു. ഈ പ്രാവശ്യം നല്ല സൂപ്പറായിട്ട് വെക്കാനായിട്ട് പറ്റി. അങ്ങനെ കറിയും സെറ്റായിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.